ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ജിൻഡോ അന്നു മുതൽ തന്നെ ജിൻഡോയ്ക്ക് ആരാധകർ വർദ്ധിച്ചു എന്ന് പറയാം സാധാരണക്കാർക്ക് വേണ്ടി എത്തിയ തിരുവനന്തപുരം സ്വദേശിയായ ജിൻഡോയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അന്നു മുതൽ തന്നെ വൈറലായിരുന്നു ബിഗ് ബോസിൽ തരംഗം സൃഷ്ടിക്കുക മാത്രമല്ല ദിവസേന ആക്ടിവിറ്റികൾ ചെയ്യാനും ബിഗ് ബോസിൽ തന്നെ ഒരു വാർത്താ താരമായി മാറാനും ജിൻഡോയ്ക്ക് സാധിച്ചു ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് തന്നെ താൻ വിവാഹമോചിതനായി എന്നും പക്ഷേ താൻ ഉടനെ വിവാഹം കഴിക്കുമെന്നും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ തൻ്റെ ഭാര്യയാകാനുള്ള പെൺകുട്ടി എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു ബിഗ് ബോസിൻ്റെ പുറത്തിറങ്ങി തൻ്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും തീയതിയുമൊക്കെ ജിൻഡോ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏറെ നാളായിട്ടും യാതൊരു അനക്കവും പ്രേക്ഷകർ അന്വേഷിച്ചപ്പോഴാണ് ജിൻഡോയുടെ മറുപടി വരുന്നത് വിവാഹം മുടങ്ങി എന്ന് എന്നാൽ വിവാഹം ഇനി ഉണ്ടാകില്ല എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ഭാര്യ ആകാൻ പോകുന്ന പെൺകുട്ടി അമേരിക്കയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർ തിരികെ വരികയും ഉടൻ വിവാഹം നടക്കുകയും ചെയ്യും പള്ളിയിൽ നിന്ന് വിവാഹമോചിതനാകാത്തത് കൊണ്ടാണ് തനിക്ക് പുതിയ ഭാര്യയുമായുള്ള ജീവിതം തുടങ്ങാൻ സാധിക്കാത്തതെന്നും ഒരു പള്ളിയിൽ നിന്നും വിവാഹമോചനം നേടിയാൽ മാത്രമേ മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കൂ എന്നും അത് പള്ളിയിലെ നിയമമാണെന്നും ജിൻഡോ പറയുന്നു അത് കിട്ടാൻ താമസിച്ചത് കൊണ്ടും ലീവിന്റെ പ്രശ്നമുള്ളത് കൊണ്ടുമാണ് ആ പെൺകുട്ടി വെയിറ്റ് ചെയ്യാതെ അമേരിക്കയിലേക്ക് പോയത് വിവാഹം സമയമാകുമ്പോൾ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും നൂലാമാലകളും തീരുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് ജിൻഡോയും പറഞ്ഞു ജിൻഡോയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ജിൻഡോയുടെ വിവാഹം മുടങ്ങി പെണ്ണില്ല പെണ് പെണ്ച്ചുപോയി എന്നൊക്കെയുള്ള വാർത്തകൾക്കായിരുന്നു ജിൻഡോ മറുപടിയുമായി പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കുറച്ച് നൂലാമാലകൾ ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നുവെന്നാണ് ജിൻഡോ പറയുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലെ വിന്നറായിരുന്നു ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വെച്ച് തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു താൻ വിവാഹമോചിതനാണെന്നും യു എസിലുള്ള പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും ഉടൻ വിവാഹമുണ്ടാകുമെന്നും പറഞ്ഞു ഷോ കഴിഞ്ഞാൽ താനും അവരുമായുള്ള വിവാഹം നടക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു വീട്ടുകാർക്കെല്ലാം സമ്മതമാണെന്നും ജിൻഡോ ഷോയിൽ വെച്ച് തന്നെ പറഞ്ഞു നിശ്ചയിച്ച തീയതയ്ക്ക് തന്റെ വിവാഹം നടന്നില്ല എന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കാരണം കൂടി ജിൻഡോ വെളിപ്പെടുത്തിയത് വിവാഹത്തെക്കുറിച്ചുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടാണ് ജിൻഡോ ഇക്കാര്യം വ്യക്തമാക്കിയത് വിവാഹം നടക്കാതിരുന്നതിനുള്ള കാരണവും താരം തുറന്നു പറഞ്ഞു ജിൻഡോയുടെ വാക്കുകളിലൂടെ വിവാഹം കഴിഞ്ഞ ദിവസം നടക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നതായും പിന്നീട് പറ്റിച്ചതായുമാണ് എല്ലാവരും അറിഞ്ഞത് എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞു അതിനായി എൻ്റെ പെൺകുട്ടിയും വന്നതാണ് പക്ഷെ ആ വിവാഹം മുടങ്ങി കാരണം നമ്മൾക്ക് കോർട്ട് വഴി ഡിവോഴ്സ് കിട്ടിയാലും അതിലൊരു കാര്യവുമില്ല പള്ളിയിൽ നിന്നും ആ വിവാഹമോചനം അനുവദിച്ചു കിട്ടണം അത് നമ്മൾക്ക് കിട്ടിയില്ല അങ്ങനെ വിവാഹം മുടങ്ങി ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇതൊരു പരാതിയാണ് മിക്കവർക്കും എനിക്കത് കേട്ടോ പക്ഷേ വീട്ടിലെ കാരണന്മാർക്ക് പള്ളിയിൽ വെച്ച് കെട്ട് നടത്തണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ഡിവോഴ്സിന് അവർ സമ്മതിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും വാശി പിടിച്ചത് അവർ ഡിവോഴ്സ് അനുവദിച്ച് തരില്ല എന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ അവിടെ പോയത് എന്നാൽ പറഞ്ഞു കേൾക്കുന്നതൊക്കെ വെറുതെയാണ് ഞാൻ അച്ഛനോട് തുറന്ന് സംസാരിച്ചു സഭയിൽ നിന്നും ഡിവോഴ്സ് കിട്ടിയില്ല എന്നാണ് ഞാൻ കേട്ടതെന്നും പറയുന്നു അച്ഛൻ പക്ഷേ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തന്നു കാരണം ദൈവത്തിന്റെ പ്രതിരൂപമായി അച്ഛന്മാർ നിയമവശാൽ പിരിഞ്ഞ ആളുകളെ ഒന്നുകൂടി കൗൺസിൽ നടത്തി ഒന്നിപ്പിക്കാൻ ശ്രമിക്കും അത്രമാത്രമേ ഉള്ളൂ സഭ ആളുകളെ ഉപദ്രവിക്കാൻ നോക്കുകയല്ല പക്ഷെ ഇപ്പോൾ ആ കാര്യത്തിലെല്ലാം ശരിയായി സാക്ഷി ഒപ്പിടുന്നത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇനിയെങ്കിലും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതേ എന്ന് മാത്രമാണ് തനിക്ക് പറയാനുള്ളതെന്നും തന്റെ വിവാഹം മുടങ്ങിയത് മറ്റൊന്നും കൊണ്ടല്ല എന്നും ഇങ്ങനെയൊരു കാരണമാണെന്നും അത് മുടങ്ങിയിട്ടില്ല എന്നും നടക്കുമെന്നും ജിൻഡോയുടെ വാക്കുകളിലൂടെ ജിൻഡോ വെളിപ്പെടുത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ